ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്നത്തെ വീഡിയോ ഒരു ഈ മാസം വരാൻ പോകുന്ന കുറച്ച് സ്മാർട്ട് ഫോണുകളെ കുറിച്ച് പറയുക എന്നതാണ്. കുറച്ചധികം സ്മാർട്ട് ഫോണുകൾ വരാൻ പോവുകയാണ്. പോക്കോ, റിയൽമി, സാംസങ്, ഐക്യു, അതുപോലെ തന്നെ കുറച്ച് സ്മാർട്ട് ഫോണുകളൊക്കെ വരാൻ പോവുകയാണ്. കൂടുതൽ വിശദമായിട്ട് നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് പോക്കോയുടെ ഭാഗത്ത് നിന്നുള്ള പോക്കോ M3 Pro 5G എന്നൊരു കൺഫേംഡ് ആയിട്ടുള്ളൊരു ലോഞ്ചിങ് ഫോണിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതിൻ്റെ നിങ്ങൾക്ക് ട്വീറ്റുകളും മറ്റു ഇമേജുകളൊക്കെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. Dimensity 700 5G എന്നൊരു ചിപ്സെറ്റും 90Hz ഫുൾ HD+ ഡിസ്പ്ലേയും, അതായത് 15,000 രൂപക്ക് താഴെയാണ് ഈ Dimensity 700+ 5G പ്രോസസ്സർക്ക് വരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു മികച്ച ഒരു ലോഞ്ചിങ് തന്നെയായിരിക്കും ഈ ഒരു പ്രോസസ്സർ വെച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവർ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ. June 8 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു ഓവറോൾ ഡിസൈനൊക്കെ വളരെ മികച്ചൊരു ഡിസൈൻ തന്നെയാണ്. വളരെ മികച്ച ഒരു എക്സ്പെക്റ്റും ഫീഡ്ബാക്കുമാണ് ഇപ്പോൾ ഇതിനു വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് പോക്കോയുടെ Poco F3 GT എന്നൊരു ഫോണും കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് Redmi K40 എന്നൊരു ഗെയിമിംഗ് ഫോണിൻ്റെ റീബ്രാൻഡഡ് വേർഷൻ എന്നാണ് ഇപ്പോൾ പോക്കോ പറയുന്നത്. ഏതായാലും ഈ ഒരു ഫോൺ നമുക്ക് ലോഞ്ച് ചെയ്തിട്ട് ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ പോക്കോയുടെ Poco X3 GT എന്നൊരു ഫോണും കൂടി വരുന്നുണ്ട്. ഇത് Redmi Note 10 Pro എന്ന നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇമേജിൻ്റെ ആ ഒരു ഫോണിൻ്റെ റീബ്രാൻഡഡ് വേർഷൻ ആയിട്ടാണ് Poco X3 GT ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇത് June 1st അല്ലെങ്കിൽ July 1st ഇത് ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് റിയൽമിയുടെ കുറച്ച് ഫോണുകൾ വരുന്നുണ്ട്. അത് Realme GT എന്നൊരു ഫോണാണ്. Snapdragon 888 എന്നൊരു പ്രോസസ്സറൊക്കെ വരുന്ന ഒരു മികച്ചൊരു GT ഗെയിമിംഗ് ഫോണാണ് റിയൽമി അവതരിപ്പിക്കുന്നത്. ഒരു മികച്ചൊരു ഫോൺ തന്നെയായിരിക്കും. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് റിയൽമിയുടെ ഭാഗത്ത് നിന്നും വരുന്നത്. അടുത്തതായിട്ട് റിയൽമിയുടെ തന്നെ C25S എന്നൊരു ഫോൺ വരുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സ്പെസിഫിക്കേഷനൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് ബാക്കിയൊക്കെ വന്നിട്ട് ഇതിൻ്റെ ലോഞ്ച് ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാവുന്നു. അടുത്തതായിട്ട് അഷൂസിൻ്റെ ഭാഗത്ത് നിന്നുള്ള Asus 8Z എന്നൊരു ഫോണാണ് വരുന്നത്. 8 Flip അല്ല, Asus 8Z ആണ്. ഒരു വാല്യൂ ഫോർ മണി എക്സ്പെക്റ്റ് ആണ് എല്ലാവരും ഇത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഏതായാലും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഒരു ഇമേജാണ് ഈ Asus 8Z. അപ്പോൾ ബാക്കിയൊക്കെ നമുക്കിത് വന്നിട്ട് പരിശോധിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഐക്യുടെ ഭാഗത്ത് നിന്നുമുള്ള IQ Z3 5G എന്നൊരു ഫോണാണ് വരുന്നത്. Full HD+ AMOLED ഡിസ്പ്ലേയും Snapdragon 768 55 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. June 8 ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് നാളെയാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു മികച്ചൊരു ഗെയിമിംഗ് ഫോണും നല്ലൊരു മികച്ച ഒരു പെർഫോമൻസ് ഒക്കെ തരുന്ന ഒരു ഫോൺ തന്നെയാണ് IQ Z3. അപ്പോൾ ഏതായാലും Z3 എന്ന IQ ഫോൺ ഒരു മികച്ച ഒരു ഫോൺ തന്നെയാണ് ലോഞ്ചിങ്ങിന് നാളെ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അടുത്തതായിട്ട് OnePlus ഭാഗത്തു നിന്നുള്ള OnePlus Nord CE എന്നൊരു ഫോണാണ് വരുന്നത്. 6.43 inch Full HD+ AMOLED ഡിസ്പ്ലേയും Snapdragon 750G എന്നൊരു 5G പ്രോസസ്സറും 64 MP ക്യാമറയും ഒക്കെ വരുന്ന ഒരു മികച്ച ഒരു ഫോൺ തന്നെയാണ് OnePlus ഭാഗത്തു നിന്നുള്ള വരുന്നത്. OnePlus Nord CE എന്നൊരു ഫോണാണ്. ഇതിൻ്റെ കൂടെ വേറൊരു ഫോണും കൂടി വരുന്നുണ്ട്. അത് ഏതാണെന്ന് ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് എപ്പോൾ ലോഞ്ച് ചെയ്യുമെന്നൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഒരു നല്ലൊരു ലോഞ്ചിങ് തന്നെയായിരിക്കും. ബാക്കിയൊക്കെ നമുക്ക് വന്നതിന് ശേഷം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അടുത്തതായിട്ട് വിവോയുടെ V21 5G എന്നൊരു ഫോൺ ഇറങ്ങിയിരുന്നു. അതിൻ്റെ ലൈറ്റ് വേർഷനായിട്ട് Vivo V21 Lite എന്നോ അല്ലെങ്കിൽ Vivo V21 E എന്നോ Vivo V21 SE എന്നോ ആയിരിക്കും ഇതിൻ്റെ പേര് കൊടുക്കുന്നത്. അതിപ്പോൾ കൺഫേംഡ് ആയിട്ടില്ല. Dimensity 700G 5G എന്നൊരു പ്രോസസ്സറുമായിട്ടാണ് വരുന്നത്. ഏതായാലും ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അറിവുകൾ ലഭിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാവുന്നതാണ്. അടുത്തതായിട്ട് MI 11 Lite എന്നൊരു ഫോണാണ് വരുന്നത്. ഇത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഇമേജുകളൊക്കെ. അപ്പോൾ 156 gram വെയ്റ്റോടുകൂടി വളരെ ലൈറ്റ് വെയ്റ്റിലാണ് ഇത് പുറത്തിറക്കുന്നത്. 6.something തിക്നെസ്സോടുകൂടിയാണ് ഈ ഫോൺ വരുന്നത്. Full HD+ ഡിസ്പ്ലേയും 64 MP ക്യാമറയും Snapdragon 732G എന്നൊരു പ്രോസസ്സറുമാണ് ഇതിൽ വരുന്നത്.
ഏതായാലും എംഐയുടെ ഭാഗത്ത് ഇതിന് നല്ലൊരു ലേറ്റ് വെയിറ്റ് ആയിട്ടാണ് ഇത് ഇവർ പുറത്തിറക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് വന്നിട്ട് പരിശോധിക്കാം. അടുത്തതായിട്ട് ഓപ്പോ റെനോ 6 സീരീസ് ആണ് കൊണ്ടുവരാൻ പോകുന്നത്. ഒരു ആപ്പിളിൻ്റെ ഡിസൈനിലാണ്, നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം അതിൻ്റെ ഷേപ്പും അതിൻ്റെ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ ഒരു ആപ്പിൾ ഡിസൈനിലാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കി ഒരു സ്പെസിഫിക്കേഷൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല, 6 സീരീസ് ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ഇൻഫിനിക്സിൻ്റെ നോട്ട് 10 എന്നൊരു ഫോണാണ് വരുന്നത്. അതായത് ഇന്നിപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇൻഫിനിക്സിൻ്റെ നോട്ട് 10, ജൂൺ 7 ലോഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്നായിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത്. ഒരു മികച്ച ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയും G95 എന്നൊരു പ്രോസസ്സറും മികച്ച ഒരു പ്രൈസ് റേഞ്ചിലും തന്നെയാണ് ഈ ഒരു ഫോൺ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലിപ്കാർട്ടിലോ മറ്റോ ഫ്ലിപ്കാർട്ടിൽ പോയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഒരു മികച്ച ഒരു ഫോൺ തന്നെയാണ്, നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ അതിന് ഇമേജുകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള സാംസങ് A32 അല്ലെങ്കിൽ M32 എന്നൊരു ഫോണാണ് ഇറക്കുന്നത്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിലാണ് ഇവർ ഇറക്കുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമുക്ക് നോക്കാം ഇതിൽ രണ്ട് ഏത് ഫോൺ ഇറക്കുമെന്ന് നോക്കാം. അപ്പോൾ ഒരു ഇത്രയൊക്കെയാണ് ജൂൺ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോണുകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതിലും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.